ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മുഴുവനെയും കാണും, എന്തായാലും ഉപകാരപ്പെടും, അടിപൊളി ട്രിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും വീഡിയോ ഇടാൻ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് തന്നെയാണ് വിളിച്ചേക്കണം. എങ്കിൽ മാത്രം ഞാൻ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനുവേണ്ടി ആദ്യം നിങ്ങൾ സൂപ്പർ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു 3 MB ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതുവഴി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർമിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ ആദ്യത്തെ ഫീച്ചേഴ്സ് ജസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇത് അവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ സിംഗിൾ ടാപ്പ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ടേൺ ഓഫ് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡബിൾ ടാപ്പിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഡബിൾ ടാപ്പിൽ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നു. പിന്നെ ലോങ് പ്രസ് ഉണ്ട്, സ്വൈപ്പ് ലെഫ്റ്റ് റൈറ്റ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിൽ സൈഡിൽ പച്ച കളർ കാണുന്ന ഓപ്ഷൻസ് അതൊന്നും കൊടുക്കാൻ പറ്റില്ല, അതിന് പ്രോ വേർഷൻ വേണം. അപ്പോൾ ഈ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഞാനിപ്പോൾ ഇതൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ സിംഗിൾ ടാപ്പ് സ്ക്രീൻ ഓഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സ്റ്റാറ്റസ് ബാറിൽ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ നമ്മുടെ സ്ക്രീൻ ഓഫ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡബിൾ ടാപ്പ് സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താ കണ്ടല്ലേ, രണ്ട് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിച്ചു. വെറുതെ പവർ ബട്ടണും വോളിയൂം ബട്ടണും ഒന്നും ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. സംഭവം എളുപ്പപ്പണിയായില്ലേ? അപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടാപ്പിൽ എന്ത് വേണം സെറ്റ് ചെയ്ത്, ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിലുള്ള അടുത്ത ഫീച്ചർ മെയിൻ സ്ലൈഡർ എന്ന ഓപ്ഷനാണ്. ഇതും ഒരു അടിപൊളി സംഭവമാണ്. ഇതിൽ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും ഓപ്ഷൻ മെയിനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബ്രൈറ്റ്നെസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു പണിയുള്ള നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയും ചെയ്യുന്നതാണ്. വെറുതെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനിൽ താഴ്ത്തേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇത് കാണാൻ തന്നെ നല്ല രസമില്ലേ ഗൈസ്? ഇതേപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ ബ്രൈറ്റ്നസ് എന്നുള്ള ഭാഗത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ദ മീഡിയ വോളിയൂം എന്നിട്ടുള്ള ഓപ്ഷൻ മെയിനിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെ നമ്മുടെ മീഡിയ വോളിയൂം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. വെറുതെ വോളിയൂം കീ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലെ അടുത്ത ഫീച്ചറാണ് ടിക്കർ ടെസ്റ്റ്. ഇത് സംഭവം ഒന്നുമില്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സ്റ്റൈൽ മാറ്റുന്നതാണ്. നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ ആക്സസ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക, അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒരു ടെസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും, കണ്ടില്ലേ? ഇതാണുള്ള ഒരു സംഭവം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം, സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഫീച്ചറാണ് ബാറ്ററി ബാർ. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇതെന്ന് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ബാറ്ററി ബാർ നമ്മുടെ നോട്ടിഫിക്കേഷന് വരും. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ മുകളിലായിട്ട് ഇതാ ഈ ഒരു ബാർ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ബാറ്ററിയെ സൂചിപ്പിക്കുന്നതാണ്, കണ്ടില്ലേ? നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് 62% ഉണ്ട്, അപ്പോൾ കണ്ടില്ലേ ഇത്രയും വലിയ വര കാണുന്നു. പിന്നെ ഈ എനിമേറ്റ് വൈൽ ചാർജിങ് എന്ന് കൊടുത്താൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബാർ ഇതാ ഇങ്ങനെ കളിക്കും, ഇതുപോലെ ഉള്ളൊരു ആനിമേഷൻ കാണിക്കും, കണ്ടില്ലേ? ഇതാണ് ഈ ഒരു ഫീച്ചർ. ഇത് നിങ്ങളെ ഫോണിൻ്റെ ആ ഒരു കളറിനനുസരിച്ച് വെച്ച് കൊടുത്താൽ നല്ല രസമുണ്ടാവും കാണാൻ, കണ്ടില്ലേ? ഞാനിപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുത്തു, അടിപൊളിയല്ലേ ഗൈസ്? കാണാൻ നല്ല രസമല്ലേ? നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത ഫീച്ചർ ഇതിലുള്ളത് സ്റ്റാറ്റസ് ബാറാണ്. ഇത് നമ്മുടെ സ്റ്റാറ്റസ് ബാർ മോഡിഫൈ ചെയ്യുന്നതാണ്. ഇത് വലിയ പ്രത്യേകത നമുക്ക് ഫോണിലും ചെയ്യാൻ സാധിക്കുന്നതാണ്, ഈ ആപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ ഫോണിലില്ലാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. എക്സ്ട്രാസ് എന്നുള്ള ഒരു ഫീച്ചറുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെയുള്ള ഓപ്ഷൻ സൈഡ് പാഡിങ് എന്ന ഓപ്ഷനാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ഇതേപോലെ തന്നെ റൗണ്ടായിട്ടുള്ള കോർണേഴ്സുള്ള ഫോണുകളാണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ബാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് നേരക്കൊക്കെ ആക്കാൻ സാധിക്കുന്നതാണ്, അതാണ് ഈ ഓപ്ഷൻ. പിന്നെ അടുത്ത ഇതിൽ അലോ ചേഞ്ചിങ് ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ചില ഫോണിൽ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കൂട്ടാനും കുറയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ വെച്ചാൽ നമുക്ക് അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. ചില ആൻഡ്രോയിഡ് ഫോണിൽ ഇത് വർക്കും ആവില്ല എന്നും പറയുന്നുണ്ട്, വേണമെങ്കിൽ ഇനേബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതിൽ നോച്ച് കമ്പാറ്റബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ നോച്ച് ഫോണാണെങ്കിൽ എന്തായാലും അത് ഇനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഗസ്റ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്റ്റാറ്റസ് ബാർ ട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടിട്ട് തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ.